ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടു വചനങ്ങൾ, ആ രണ്ടു വചനങ്ങളോട് കടപിടിക്കുന്ന മറ്റൊന്നില്ല. ആ രണ്ടു വചനങ്ങളിലൂടെയാണ് ശാശ്വതമായ അബദിയായ സഅദത്ത് വിജയം നാം കൈവരിക്കുന്നത്. ഏതാണ് ആ രണ്ടു വചനം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടു വല്ലാത്ത രണ്ടു വചനങ്ങളാണ്. അല്ലാഹു തആല ആ വചനങ്ങളിലായി ജീവിച്ച് ആ വചനവിശ്വാസത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ വിജയികളിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. നമുക്ക് ഇവിടെ അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലെത്തിയിട്ട് അല്ലാഹുവിനെ കാണണം. റബ്ബ് തൗഫീക്ക് നൽകട്ടെ. കേൾക്കി, ഒരു തിരുവചനത്തിലുണ്ട്, എന്താണുള്ളത് അറിയോ? الليل والنهار أربعة وعشرون ساعة. ഒരു രാപ്പകൽ 24 മണിക്കൂറുകളാണ്. എത്ര? അർബഅത്തും വഇശ്റൂന സാഅ, 24 മണിക്കൂർ. വഹുറൂഫു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന രണ്ടു വചനത്തിൻ്റെ വചനങ്ങളിലുള്ള അക്ഷരങ്ങളും 24 ഹർഫ, എത്ര? 24 അക്ഷരങ്ങളാണ്. ഫമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരാൾ ആത്മാർത്ഥമായി കൽബിൽ തട്ടിക്കൊണ്ട് ഉച്ചരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ മണിക്കൂറിലുള്ള, കാരണം 24 മണിക്കൂറാണല്ലോ ഒരു രാപ്പകൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് 24 അക്ഷരം. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ചാൽ 24 ഓരോ മണിക്കൂറിലും ചെയ്ത തെറ്റ് അല്ലാഹു മാഫാക്കി തരും. പക്ഷെ എന്തുവേണം? ആത്മാർത്ഥമായിട്ട് അവിടെ ചൊല്ലുന്നത് പിന്നെ ഓൻ്റെ മേലിൽ ഒരു ദോഷം ഉണ്ടാവില്ല. അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫ്. ഇപ്പൊ നമ്മൾ മരിച്ചിട്ടില്ലല്ലോ, ധാരാളം ധാരാളം വർദ്ധിപ്പിക്കാൻ നമുക്ക് അവസരമുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതിനൊന്നും ഒഴിവില്ല. നമുക്കെന്ത് വേണം? മൊബൈലിൽ ഇങ്ങനെ മാന്തണം. ദാ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും വേണം. ഇത്രയും നല്ല ഓഫറുകളൊക്കെ ഉണ്ടായിട്ട് എപ്പോ ഇതാ കാലഹാ ഫീ കുല്ലി യൗമി മറ, എല്ലാ ഓരോ ദിവസവും ഒരൊറ്റ പ്രാവശ്യം ചൊല്ലിയാൽ ആ ദിവസത്തിൻ്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. ആ ഫകൈഫ ബിമാ യുക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ എന്തായിരിക്കും വേണ്ടോ? അപ്പൊ എന്തായിരിക്കും ഒരാളെ അവസ്ഥ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അതിങ്ങനെ വർദ്ധിപ്പിക്കുന്നയാള് അവസ്ഥ എന്തായിരിക്കും? ഒരൊറ്റ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലിയാൽ ഒരു ദിവസത്തെ എല്ലാ പാപങ്ങളും പൊറുക്കുന്നു. അപ്പൊ ഒരാൾ വർദ്ധിപ്പിച്ചാലോ ഓന്റെ ദറജങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. ഓന് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ഈ രണ്ടു വചനങ്ങൾ അവനെ ശുഗലാക്കി മാറ്റി. ഓനയിമല്ല പണിയ, അയിമ കെട്ടിപ്പണിഞ്ഞ് കിടക്കുക. അപ്പൊ എത്ര സ്ഥാനമായിരിക്കും! അല്ലാഹു തആല നമ്മുടെ ശുഗലാക്കി തരട്ടെ. ആമീൻ. ഇപ്പൊ നമുക്ക് പല ശുഗലുണ്ട്, തോന്നിവാസ ശുഗലുകൾ. നല്ല ബോധമാണ്,
നല്ല അന്തമാണ്, നല്ലോം ചിന്തിക്കണം. വിശുദ്ധമായ ഖുർആൻ ഇടക്കിടക്ക് അല്ലാഹു തആല പറയും എന്ത്? അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്താ ചിന്തിക്കാതെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തതദബ്ബറൂൻ, ഇഷ്ടം പോലല്ലേ, നല്ലോം ചിന്തിക്കണം. ഇവിടെ നൈമിഷകമല്ലേ, നാളെ അവള് പോവാൻ നിൽക്കുക, ഈ മഴക്കാലത്ത് കബർക്ക് പോയ എന്തേക്കാൻ അവസ്ഥ. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ നമ്മളാ മേക്കല്ല് മൂടുകല്ല് വെച്ചു പോന്ന പിന്നെ സ്വർഗ്ഗല്ലേ ആണത്, സ്വർഗത്തോപ്പല്ലേ, പിന്നെന്തിനാ വേദനാവണ്. ഒരു ഹദീസിലുണ്ട്, മങ്കാനാഹിറു കലാമിഹി മിനദ്ദുന്യാ, ദുന്യാവിൽ നിന്ന് ഒരാളുടെ അവസാന വാക്ക് പറ എന്തായാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ, ദഖലൽ ജന്നത്ത, അവൻ സ്വർഗത്തിൽ. ദഖലേതാ മുസ്തഖ്ബിലാണോ മാളിയാണോ? മാളിയാണ്, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അതിനർത്ഥം പ്രവേശിക്കുമെന്ന കാര്യം ഷുവർ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം. ആദ്യമായൊരു കുഞ്ഞുമോൻ ഭൂമിയിലേക്ക് പിറന്നു ചാടും, എന്താ കേൾക്കേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെ ഭാഗമൊന്നായിട്ട് കേൾക്കുക. അവസാനം പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പോവാം. ആദ്യം ഒടും നന്നായ ഉഷാറായില്ലേ, അല്ലാഹു തആല ചൊല്ലാൻ തൗഫീക് നൽകട്ടെ. അവസാന വാക്ക് അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹാക്കി തരട്ടെ, അത് വല്ലാത്ത സൗഭാഗ്യ. പിന്നെ നരകല്ല, യദ്ഖുലു മഅൽ ഫായിസീന ജന്ന, വിജയികളോടുകൂടെ അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഞങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ അഹ്ലുകാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തരടേ റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.